ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. നമ്മളിപ്പോൾ വീഡിയോസ് ഒക്കെ ഇട്ടിട്ടിപ്പോൾ കുറച്ച് കാലമായി. ഒന്ന് എനിക്ക് സുഖമില്ലായിരുന്നു, എൻ്റെ സൗണ്ടിലൊക്കെ കുറച്ച് മാറ്റം ഉണ്ടാവും, ഇപ്പം മാറി വരുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ, നമ്മൾ ഒരു പുതിയ വീഡിയോ സീരീസ് തുടങ്ങിയാണ്. അതിൽ നമ്മൾ ഒരു കൺസ്ട്രക്ഷൻ്റെ A to Z, ഒരു വീടിൻ്റെ കൺസ്ട്രക്ഷൻ്റെ A to Z അതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാവും. വീടിൻ്റെ കൺസ്ട്രക്ഷൻ മാത്രമല്ല, വീടിൻ്റെ വേണ്ടി സ്ഥലം നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ശ്രദ്ധിക്കണം, പിന്നെ അതുപോലെ വീടിൻ്റെ കൺസ്ട്രക്ഷൻ പ്ലാനിങ് തുടങ്ങുന്ന സമയത്ത് നമ്മളെ ആസ് എ കസ്റ്റമർ നമ്മളെ ഭാഗത്ത് നിന്ന് എന്തൊക്കെ നമ്മൾ ചെയ്യണം, പ്ലാൻ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ, പിന്നെ അതുപോലെ കൺസ്ട്രക്ഷൻ്റെ സമയത്ത് നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. ഇന്ന് മാത്രമല്ല, ഇന്ന് എന്നല്ല, ഇനി നമ്മൾ അതിൻ്റെ ഒരു സീരീസാണ് ചെയ്യുന്നത്. അത് കുറച്ച് വീഡിയോസ് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കുറച്ച് ഹോം ടൂറുകളും എല്ലാം മിക്സ് ചെയ്തിട്ടാവും വരിക. പക്ഷേ ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് ആ വീഡിയോസും ഉണ്ടാവും, കൂടാതെ ഹോം ടൂറുകളും ഉണ്ടാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്നത് എൻ്റെ പോലെ തന്നെ ഗൾഫിലും നാട്ടിലും ഒക്കെ ആയിട്ട് എക്സ്പീരിയൻസ് ഉള്ള എൻ്റെ പാർട്ട്ണറുണ്ട്, അനീസ് എന്നാണ് പേര്. ആളാണ് ഇന്നത്തെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇനി അനീസ് വന്ന് നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. ഓക്കെ, നമ്മുടെ പുതിയ വീഡിയോ സീരീസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ സീരീസിൽ, ഈ വീഡിയോ എപ്പിസോഡിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് പ്ലാൻ യുവർ ഹോം ബിഫോർ മേക്ക് എ പ്ലാൻ എന്നുള്ളതാണ്. അതായത് ഒരു പ്ലാന് വരയ്ക്കുന്നതിന് മുമ്പ് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ വിശദമാക്കാൻ ഉദ്ദേശിക്കുന്നത്. ജീവിതത്തിൽ ആദ്യമായിട്ട് വീടുണ്ടാക്കാൻ പോകുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ ഗൃഹനിർമ്മാണത്തിൽ ഒരുപാട് മിസ്റ്റേക്കുകൾ, ഒരുപാട് പായ്ചിലവുകൾ, അല്ലെങ്കിൽ അറിയാത്ത കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ടുള്ള പല പ്രശ്നങ്ങൾ കടന്നു വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അപ്പോൾ അത് ഒഴിവാക്കി മാക്സിമം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമ്മുടെ ആവശ്യങ്ങൾ ഫുൾഫിൽ ചെയ്യുന്ന, നമ്മുടെ റിക്വയർമെൻറ്റ്സ് എല്ലാം അതിൽ ഉൾപ്പെടുത്തുന്ന, നമുക്ക് ആ വീട്ടിൽ താമസിക്കുമ്പോൾ മനസ്സമാധാനം, സന്തോഷം, തൃപ്തി എല്ലാം കിട്ടുന്ന രീതിയിൽ ഒരു വീട് എങ്ങനെ ഉണ്ടാക്കാം എന്നതിനെ കുറിച്ചാണ് നമ്മൾ വിശദമാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്, ചെയ്യരുതാത്ത കാര്യങ്ങളുണ്ട്. അതിൽ ചെയ്യരുതാത്ത ഒരു കാര്യം നമ്മൾ ആദ്യമായിട്ട് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു ആർക്കിടെക്റ്റിനെയോ അല്ലെങ്കിൽ എഞ്ചിനീയറെയോ അല്ലെങ്കിൽ സാധാരണ എല്ലാവരും ചെയ്യുന്നത് പോലെ ഒരു കോൺട്രാക്ടറെയോ സമീപിച്ചിട്ട് എനിക്കൊരു പ്ലാന് വേണം എന്ന് ഒരിക്കലും നിങ്ങൾ ആവശ്യപ്പെടരുത്. അങ്ങനെ ഒരു പ്ലാൻ നിങ്ങൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ അവരുടെ പരിചയത്തിന് മുകളിൽ അവർ നിങ്ങൾക്കൊരു പ്ലാൻ തരുമായിരിക്കാം, പക്ഷേ അത് ഒരിക്കലും നിങ്ങളുടെ പ്ലാനല്ല. അത് ആരോ ആർക്കോ വേണ്ടി വരച്ച പ്ലാനാണ്. ആ പ്ലാന് ഉപയോഗിച്ച് നമ്മൾ വീട് നിർമ്മിക്കുമ്പോൾ അതിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. പായ്ച്ചെലവുകൾ ഒരുപാട് വരാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ അത് ഉണ്ടാക്കി വരുമ്പോഴായിരിക്കും നിങ്ങൾക്ക് അതിലുള്ള സൗകര്യത്തിൻ്റെ കുറവോ അല്ലെങ്കിൽ അബദ്ധങ്ങളൊക്കെ മനസ്സിലാവുക. അപ്പോൾ അത് റെക്ടിഫൈ ചെയ്യാൻ, അത് മാറ്റി വീണ്ടും ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പണച്ചെലവുകളും സമയവും നഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിൽ നിങ്ങൾ ആദ്യം നിങ്ങൾ സ്വയം എക്സ്പെർട്ട് ആവുക എന്നുള്ളതാണ്. നമ്മളൊരു കാര്യത്തിൽ എക്സ്പെർട്ട് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ കാര്യം പല പ്രാവശ്യം പല വർഷങ്ങളായിട്ട് ആവർത്തിച്ച് ആവർത്തിച്ച് ചെയ്യുന്നവരെയാണ് നമ്മൾ എക്സ്പെർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യമായിട്ട് വീട് വെക്കുന്ന ആൾ ഒരിക്കലും എക്സ്പെർട്ട് ആവില്ല. അപ്പോൾ നമ്മൾ എക്സ്പെർട്ട് ആവാൻ വേണ്ടി നമ്മൾ ഒരുപാട് ഹോം വർക്ക് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഫാമിലി മെമ്പേഴ്സുമായിട്ട് നിങ്ങളൊരു വീട് വെക്കാൻ ഉദ്ദേശിക്കുമ്പോൾ ആ വീട്ടിൽ ആരൊക്കെയാണോ താമസിക്കുന്നത്, അതിൽ ആ എല്ലാ മെമ്പേഴ്സിനെയും, നിങ്ങളുടെ മാതാപിതാക്കൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യ, ഭർത്താവ്, മക്കൾ, എല്ലാവരും ചേർന്ന് ഇരുന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുക നമ്മുടെ വീട്ടിൽ നമുക്ക് എന്തൊക്കെ സൗകര്യങ്ങൾ വേണം എന്നുള്ളത്. അത് നോട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു ബുക്ക് എടുക്കുക, ഒരു പഴയ നോട്ട് പുസ്തകമാവാം അല്ലെങ്കിൽ ഒരു പഴയ ഡയറി ആവാം, അതല്ലെങ്കിൽ പുതുതായിട്ടൊരു ബുക്ക് ഇതിനു വേണ്ടി വാങ്ങിച്ചാലും നമുക്ക് കുഴപ്പമില്ല. നമുക്ക് ഇത് ഭാവിയിൽ വീണ്ടും ആവശ്യം വരാനുള്ളതാണ്. അപ്പോൾ നമ്മൾ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു ബുക്ക് എടുത്തിട്ട് നമ്മുടെ എല്ലാ ആവശ്യങ്ങളും അതിൽ ലിസ്റ്റ് ചെയ്യുക. എത്ര ബെഡ്റൂംസ് ആവശ്യമുണ്ട്, അതിൽ എത്ര എണ്ണം അറ്റാച്ച്ഡ് വേണം, എത്ര ഹാള് വേണം, പ്രൈവറ്റ് ഫാമിലി ഹാള്, ലിവിങ് അങ്ങനെയുള്ള ഡൈനിങ് കാര്യങ്ങൾ എത്ര എണ്ണം വേണം, കിച്ചണിൽ എന്തൊക്കെ സൗകര്യങ്ങൾ വേണം, നിങ്ങളുടെ കുട്ടികൾക്ക് പഠന ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അങ്ങനെ എല്ലാ കാര്യങ്ങളും, ഇപ്പോൾ ചിലർക്ക് ഹോം തിയേറ്ററുകൾ വേണ്ടി വരും, അങ്ങനെ നിങ്ങളുടെ സ്വപ്നങ്ങൾ, നിങ്ങളുടെ ആഗ്രഹങ്ങൾ എല്ലാം നിങ്ങൾ ലിസ്റ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ അതിനെ കാറ്റഗറൈസ് ചെയ്യണം. A, B, C എന്ന് മൂന്നായിട്ട് തരംതിരിക്കുക. അതിൽ ഒന്നാമത്തെ കാറ്റഗറിയിൽ വരുന്നത് അത്യാവശ്യമാണ്. ഒരു വീട്ടിൽ നിങ്ങൾക്ക് അത്യാവശ്യമായിട്ട് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ആദ്യം നോട്ട് ചെയ്യുക. രണ്ടാമത്തെ നമ്മുടെ ആവശ്യങ്ങളാണ്, അതായത് നമുക്ക് ആവശ്യമാണ്, നമ്മുടെ ബഡ്ജറ്റ് ഓക്കെ ആണെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ. മൂന്നാമത്തെ നമ്മുടെ ആഗ്രഹങ്ങളാണ്, അതായത് ഇപ്പോൾ ചിലപ്പോൾ ഹോം തിയേറ്റർ നമുക്കൊരു ആഗ്രഹം ഉണ്ടാവാം, ഒരു സ്വിമ്മിംഗ് പൂൾ നമ്മുടെ ഒരു ആഗ്രഹമായിരിക്കാം,
നമ്മുടെ കയ്യിലുള്ള ബഡ്ജറ്റും നമ്മുടെ പ്ലോട്ടിലുള്ള സൗകര്യങ്ങളും അതിന് ഓക്കെ ആണെങ്കിൽ മാത്രം അതിനെക്കുറിച്ച് ആലോചിക്കാം. എന്നിരുന്നാൽ കൂടെ നമ്മൾ എല്ലാം ലിസ്റ്റ് ചെയ്ത് അതിനെ നമ്മൾ നോട്ട് ചെയ്ത് വെച്ച് പിന്നെ അത് നമ്മൾ സോർട്ട് ഔട്ട് ചെയ്യേണ്ടതുണ്ട്. അത് എങ്ങനെയാണ് സോർട്ട് ചെയ്ത് ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഏറ്റവും കോമ്പാക്റ്റ് ആയിട്ട് നമ്മുടെ കയ്യിലുള്ള ബഡ്ജറ്റിനിണങ്ങുന്ന നമ്മുടെ പ്ലോട്ടിന് ആപ്റ്റ് ആകുന്ന ഒരു പ്ലാൻ എങ്ങനെ തയ്യാറാക്കാം എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ ആ പുസ്തകത്തിൽ ആദ്യമായിട്ട് എഴുതേണ്ടത് നമ്മുടെ ബെഡ്റൂംസിൻ്റെ എണ്ണം, നമ്മുടെ എത്ര ഹാള് വേണം, കിച്ചൺ വേണം എന്നുള്ള കാര്യങ്ങൾ ലിസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ ഓരോ റൂമിൻ്റെയും സൈസുകൾ നമുക്കറിയില്ല. എത്ര വലിയ റൂമാണ് നമുക്ക് വേണ്ടത് എന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ്. അത് മറ്റുള്ളവരോടല്ല ചോദിച്ച് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതിന് ചെയ്യേണ്ടത് നിങ്ങൾ ഇപ്പോൾ താമസിച്ചു കൊണ്ടിരിക്കുന്ന വീടിൻ്റെ ബെഡ്റൂമിൻ്റെ സൈസ് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ അതേ സെയിം സൈസ് നമ്മൾ ഫോളോ ചെയ്താൽ മതി. അല്ല, അത് വളരെ കുറച്ച് അത് കുറച്ച് ചെറുതാണെന്ന് തോന്നുകയാണെങ്കിൽ, അല്ലെങ്കിൽ കുറച്ച് വലുതാക്കണം എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്, അല്ലെങ്കിൽ അത് വലിപ്പം കൂടുതലാണ് കുറച്ച് ചെറുതാക്കണം എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങൾ അതിൻ്റെ ഏരിയ, അതിൻ്റെ ലെങ്ത് നിങ്ങളൊന്ന് മെഷർ ചെയ്ത് വെക്കുക. ഒരു 100-150 രൂപ കൊടുത്താൽ നമുക്കൊരു 5 മീറ്ററിൻ്റെ ടാപ്പ് വാങ്ങിക്കാൻ കിട്ടും. നമ്മൾ ഒരു ടാപ്പ് വാങ്ങിച്ച് നമുക്ക് ഇഷ്ടപ്പെട്ട റൂമിൻ്റെ അളവ് നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക. അങ്ങനെ നോട്ട് ചെയ്ത് വെക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു 10-20 വർഷം പഴക്കമുള്ള വീടുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ വലിയൊരു കട്ടിൽ, നമ്മളൊന്ന് വിചാരിക്കുന്ന കട്ടിലോ ഡബിൾ കോട്ടായിരിക്കും. ഡബിൾ കോട്ടിൻ്റെ സൈസ് വരുന്നത് 4 ഫീറ്റ് ആണ്, അതായത് 120 സെൻറ്റിമീറ്റർ ആണ് നമ്മുടെ വീട്ടിൽ ചിലപ്പോൾ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന കട്ടിലിൻ്റെ സൈസ് ഉണ്ടായിരിക്കുക. നമ്മൾ പുതുതായിട്ടൊക്കെ ചെയ്യുന്ന വീടുകളൊക്കെ കിങ് സൈസ്, ക്യൂൺ സൈസ് ഒക്കെ കട്ടിലുകളാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് 150 സെൻറ്റിമീറ്റർ മുതൽ 180 സെൻറ്റിമീറ്റർ, 5 അടി 6 അടി ഒക്കെ വീതിയുള്ള കോട്ടുകളാണ് നമ്മൾ ഇപ്പോൾ പുതിയതായിട്ട് ചെയ്യുന്ന വീടുകളൊക്കെ ഉണ്ടായിരിക്കുക. അപ്പോൾ നമ്മുടെ ഇപ്പോഴുള്ള റൂമിൽ അത്രയും വലിയൊരു കട്ടിൽ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സൈസ് ആ പ്രൊപ്പോർഷൻ നിങ്ങൾക്ക് മനസ്സിലാവണമെന്നില്ല. അപ്പോൾ അതും കൂടെ നിങ്ങൾ മൈൻഡിൽ ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ള ആവശ്യങ്ങൾക്കൊക്കെ നമുക്കൊരു ഡിസൈനറെ സമീപിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മുടെ എല്ലാ റിക്വയർമെൻറ്റ്സും എഴുതി തയ്യാറാക്കി അളവുകൾ സഹിതം ഒരു പ്ലാന് പോലെ നിങ്ങളൊരു ബുക്കിൽ നോട്ട് ചെയ്ത് എല്ലാം റെഡിയാക്കി വെച്ചതിന് ശേഷം തീർച്ചയായിട്ടും നമ്മൾ ഒരു ഡിസൈനറുടെയോ അല്ലെങ്കിൽ ഒരു എൻജിനീയറുടെയോ ഒരു ആർക്കിടെക്റ്റിൻ്റെയോ സഹായം തേടേണ്ടതുണ്ട്. അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വരുന്ന അനാവശ്യമായ പാഴ്ച ചെലവുകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് കേരളത്തിലെ ഇപ്പോഴത്തെ ഒരു നിർമ്മാണ നിലവാരം വെച്ച്, അതായത് 2023 ജനുവരിയിലാണ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത്, ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ചിട്ട് ഒരു വീട് ഉണ്ടാക്കാൻ ഒരു സ്ക്വയർ ഫീറ്റിൻ്റെ റേറ്റ് നമ്മൾ കണക്കാക്കുകയാണെങ്കിൽ ഒരു 1500 രൂപ മുതൽ 4000 രൂപ വരെയൊക്കെയാണ് നമ്മൾ യൂട്യൂബിലൊക്കെ ഹോം ടൂറിലൊക്കെ കാണുന്ന പോലത്തെ ഒരു വീട് ചെയ്യാൻ ഇൻറ്റീരിയറൊക്കെ ചെയ്ത് വരുമ്പോൾ നമുക്ക് ചിലവാകുന്നത്. അപ്പോൾ ആവറേജ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഒരു 2000 to 2500 എന്തായാലും മിനിമം നമ്മൾ കാണേണ്ടതുണ്ട്. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ നമ്മുടെ വീടിൻ്റെ ബഡ്ജറ്റ് തീരുമാനിക്കേണ്ടത്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു 1500 സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു വീടാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ 1500 സ്ക്വയർ ഫീറ്റിൻ്റെ ഇപ്പോൾ സ്ക്വയർ ഫീറ്റ് റേറ്റ് 2000 രൂപ വെച്ച് കണക്കാക്കുമ്പോൾ ഒരു 30 ലക്ഷം രൂപ 1500 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീട് വെക്കാൻ നമുക്ക് മിനിമം ചിലവ് വരുന്നുണ്ട്. അതിൽ കുറച്ച് നമുക്ക് ചെയ്യാം, കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള മെറ്റീരിയൽസ് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുക ആണെങ്കിൽ അത് നമ്മുടെ ലാഭം എന്ന് കണക്കാക്കാം. നമ്മളിപ്പോൾ നമ്മുടെ വീടിൻ്റെ ഏരിയ കണക്കൂട്ടാൻ വേണ്ടിയിട്ട് മാത്രം ഒരു 2000 രൂപ പെർ സ്ക്വയർ ഫീറ്റ് എടുത്ത് നമ്മളൊരു നമുക്ക് എത്ര നമ്മുടെ ബഡ്ജറ്റ് എത്രയാണെന്ന് നമുക്ക് മാത്രമേ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ബഡ്ജറ്റിന് ആപ്റ്റ് ആകുന്ന രീതിയിൽ ഏരിയ കണക്കാക്കാൻ വേണ്ടിയിട്ട് 2000 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾക്ക് സാധാരണ നമ്മുടെ ഒരു വീടിൻ്റെ നിർമ്മാണത്തിന് വരുന്ന ഡ്യൂറേഷൻ ഒരു 2 വർഷമൊക്കെയാണ് ഒരു ആവറേജ് വരുന്നത്. 1 വർഷം കൊണ്ടോ 6 മാസം കൊണ്ടോ നമുക്ക് തീർക്കാൻ സാധിക്കും. പക്ഷേ എന്നിരുന്നാൽ കൂടെ നോർമൽ ഒരു ആവറേജ് ടൈം പീരീഡ് എന്ന് പറയുന്നത് 2 വർഷമാണ്. അപ്പോൾ ഈ 2 വർഷത്തിനുള്ളിൽ നമുക്ക് ഏൺ ചെയ്യാൻ കഴിയുന്ന, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ സോൾഡ് ആയിട്ടുള്ള ഫണ്ട് ഉണ്ടെങ്കിൽ ഓക്കെ കുഴപ്പമില്ല, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ 2 വർഷത്തിനുള്ളിൽ നമുക്ക് കിട്ടാവുന്ന ലോണായിട്ടോ മറ്റ് വരുമാന മാർഗങ്ങളിലൂടെയോ നമുക്ക് കിട്ടാവുന്ന ഫണ്ട് ഒരു 30 ലക്ഷം രൂപയാണെങ്കിൽ ഒരു 1500 സ്ക്വയർ ഫീറ്റിനേക്കാളും ഏരിയ കൂടിയ ഒരു വീട് നമ്മൾ പ്ലാൻ ചെയ്താൽ നമുക്കത് നല്ല രീതിയിൽ പൂർത്തീകരിക്കാൻ കഴിയാതെ വരും. അപ്പോൾ ആ ഒരു റേഞ്ചിൽ നമ്മുടെ ഏരിയ തീരുമാനിക്കേണ്ടത് പെർ സ്ക്വയർ ഫീറ്റ് 2000 എന്ന രീതിയിലാണ്. അങ്ങനെ നമ്മൾ ഏരിയ നമ്മൾ ഫൈൻ ചെയ്ത് വെക്കുക. നമുക്ക് ഉണ്ടാക്കാൻ കഴിയുന്ന മാക്സിമം ഏരിയ നമുക്ക് കിട്ടി, നമുക്ക് വേണ്ട സൗകര്യങ്ങൾ നമുക്ക് കിട്ടി, എന്തൊക്കെയാണ് ആവശ്യങ്ങൾ നമുക്ക് വേണ്ടത് കിട്ടി. അടുത്തതായി ഈ പറഞ്ഞ സൗകര്യങ്ങൾ ഈ ഏരിയയിലേക്ക് ഉൾക്കൊള്ളിക്കാൻ പായ്ച്ചെലവില്ലാതെ, പണച്ചെലവില്ലാതെ, അധിക പണം ചെലവഴിക്കാതെ എങ്ങനെ ചെയ്യാം എന്നതിന് വേണ്ടി നമ്മൾ തീർച്ചയായിട്ടും ഒരു എഞ്ചിനീയറെയോ ഒരു ആർക്കിടെക്റ്റിനെയോ സമീപിക്കണം. എഞ്ചിനീയറെയോ ആർക്കിടെക്റ്റിനെ സമീപിക്കേണ്ട ആവശ്യകത മെയിനായിട്ട് ഞാൻ പറയുകയാണ്, ഇപ്പോൾ നമ്മൾ 2000 രൂപ പെർ സ്ക്വയർ ഫീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അനാവശ്യമായിട്ട് ഒരു 10 സ്ക്വയർ ഫീറ്റ് അധിക ഏരിയ വന്നാൽ തന്നെ നമുക്കൊരു 20,000 രൂപയുടെ പായ്ച്ചെലവട വന്നു. ആ പൈസ കൊടുത്താൽ നമുക്ക് നല്ലൊരു ആർക്കിടെക്റ്റിനെയോ അല്ലെങ്കിൽ എഞ്ചിനീയറോ വെച്ചൊരു പ്ലാൻ വരപ്പിക്കാൻ സാധിക്കും. ഒരു 100 സ്ക്വയർ ഫീറ്റാണ്
നമ്മൾ അധികമായിട്ട് വരുന്നത് എന്നുണ്ടെങ്കിൽ 200,000 രൂപയാണ് നമ്മൾ അനാവശ്യമായിട്ട് ചിലവാക്കുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിലെ ഒരു സ്ക്വയർ ഇഞ്ച് പോലും വേസ്റ്റ് ആവാതെ നമ്മുടെ റിക്വയർമെൻറ്റ്സ് ഫുൾഫിൽ ചെയ്യാൻ അത് തീർച്ചയായിട്ടും നിങ്ങളൊരു എഞ്ചിനീയറെയോ ആർക്കിടെക്റ്റിനെ സമീപിക്കണം. അവർക്ക് കൊടുക്കുന്ന ഫീസ് നമുക്ക് ഒരിക്കലും ഒരു നഷ്ടമല്ല, അവർക്ക് മാത്രമേ നമ്മളെ ഗൈഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതായത് ഇപ്പോൾ ഒരു വീടിൻ്റെ ലൊക്കേഷൻ, ബെഡ്റൂമുകളുടെ ലൊക്കേഷൻ, ടോയ്ലറ്റുകളുടെ ലൊക്കേഷൻ ഇതൊക്കെ അറേഞ്ച് ചെയ്യുന്നതിലൂടെ നമുക്ക് ഒരുപാട് പണം സേവ് ചെയ്യാൻ സാധിക്കും. പ്ലംബിങ് വയറിങ് അതിൻ്റെ ഏരി ലൊക്കേഷനുകൾ മാറ്റി തീരുമാനിക്കുന്നതിലൂടെ സേവ് ചെയ്യാൻ കഴിയുന്ന പണം നമുക്ക് അതിനെ കുറിച്ച് ധാരണ ഉണ്ടാവില്ല. അതിന് നിങ്ങളെ ഗൈഡ് ചെയ്യാൻ ഒരു എഞ്ചിനീയറോ ആർക്കിടെക്റ്റോ നിർബന്ധമായിട്ടും ആവശ്യമുണ്ട്. അതുപോലെ നിങ്ങൾ വാസ്തുവിൽ വിശ്വസിക്കുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ടൊരു വാസ്തു കൺസൾട്ടൻറ്റിനെ കാണാം. നിങ്ങളുടെ വീടിൻ്റെ ലൊക്കേഷനുകൾ അനുസരിച്ചാണ് നമ്മുടെ വീടിൻ്റെ ഓറിയൻറ്റേഷൻ പ്ലാൻ ചെയ്യേണ്ടത്. അതുപോലെ നമ്മുടെ സൗകര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ നമുക്കൊരു ഇൻറ്റീരിയർ ഡിസൈനർ, എഞ്ചിനീയർ ഒരു ആർക്കിടെക്റ്റിൻ്റെ സഹായം നിർബന്ധമായിട്ടും ആവശ്യമുണ്ട്. ഇവരെ സമീപിച്ചിട്ട് നമ്മുടെ ആവശ്യങ്ങൾ കംപ്ലീറ്റ് നമ്മൾ ആദ്യമായിട്ടൊരു ഫയൽ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ കയ്യിൽ. നമ്മൾ അതിനാണ് നോട്ട് ബുക്ക്, മെഷർമെൻറ്റ് ടേപ്പും ഒക്കെ വാങ്ങിക്കേണ്ട കാര്യം ഞാൻ പറഞ്ഞത്. അതിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വീട് ഈ എഞ്ചിനീയറെ സമീപിക്കുന്നതിൻ്റെ ഒരു ദിവസം മുമ്പോ അല്ലെങ്കിൽ ഒരാഴ്ച, ഒരു മാസം, ഒരു വർഷം വരെ എടുത്താലും കുഴപ്പമില്ല, ഒരു ഫുൾ സീസൺ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ വീട്ടിൽ, നമ്മുടെ ഇപ്പോൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന വീട്ടിലെ എല്ലാ പ്രശ്നങ്ങളും, അതായത് സീസണിൽ വരുന്ന പ്രശ്നങ്ങൾ, ഓരോ മഴക്കാലം വേനൽക്കാലം മാറി വരുമ്പോഴുള്ള പ്രശ്നങ്ങൾ, സ്കൂളിൽ പോകുന്ന കുട്ടികളുടെ പ്രായമായ മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ, അപ്പോൾ അവരുടെയൊക്കെ ആവശ്യങ്ങളും അനാവശ്യങ്ങളും നമ്മൾ ഓൾറെഡി നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ നോട്ട് ചെയ്ത് വെച്ച നമ്മുടെ ആവശ്യങ്ങളും നമ്മുടെ ബഡ്ജറ്റിലുള്ള ഏരിയയും കണക്കാക്കി അതിനുശേഷം മാത്രമേ നമ്മളൊരു ആർക്കിടെക്റ്റിനെയോ എഞ്ചിനീയറെ സമീപിക്കാൻ പാടുള്ളൂ. അവർ നിങ്ങളെ ഗൈഡ് ചെയ്യും എങ്ങനെയാണ് നിങ്ങൾ പ്ലാൻ വരയ്ക്കേണ്ടത്. അത് മാത്രമല്ല, നമ്മുടെ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ ഇപ്പോഴത്തെ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ ഓരോ പ്ലാനും ഓരോ പ്ലോട്ടിനും ഡിഫറൻ്റ് ആയിട്ടാണ് വരിക. നിങ്ങളുടെ തൊട്ടടുത്ത് നിൽക്കുന്ന വീടിൻ്റെ അതേ ഓറിയൻറ്റേഷനല്ല നിങ്ങളുടെ വീടിന് വേണ്ടി വരിക. അത് നമ്മുടെ കാറ്റിൻ്റെ ഡയറക്ഷന്, വാസ്തുവിൻ്റെ മറ്റ് കാര്യങ്ങൾ, നമ്മുടെ വെള്ളത്തിൻ്റെ, കിണറിൻ്റെ സ്ഥാനം, പിന്നെ റോഡിൻ്റെ ആക്സസ്, റോഡ് ആക്സസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ അതിൽ വരുത്തേണ്ടതുണ്ട്. അതിനാണ് നമ്മൾ എഞ്ചിനീയറെ സമീപിക്കുന്നത്. അപ്പോൾ ഒരു എഞ്ചിനീയറുടെ സേവനം നമ്മൾക്ക് ആവശ്യമായി വരുന്നത് ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ പല വീടുകളിലും ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും വീടിനൊരു കാർപോർച്ച് ഉണ്ടാവും, പക്ഷേ ആ കാർപോർച്ചിലേക്ക് നമുക്ക് കാറ് കയറ്റാൻ സാധിക്കില്ല. അത് നമ്മൾ ആരുടെയോ പ്ലാന് കോപ്പി അടിച്ചതിൻ്റെ പ്രശ്നമായിട്ട് വരുന്ന സംഭവമാണ്. അപ്പോൾ നമ്മളെ എല്ലാ ആവശ്യങ്ങളും എഴുതി തയ്യാറാക്കി അത് നമ്മളൊരു എഞ്ചിനീയറുടെ മുന്നിൽ അവതരിപ്പിച്ച് നമ്മളൊരു മനോഹരമായിട്ടുള്ള ഒരു പ്ലാന് തയ്യാറാക്കി നമ്മൾ ഒരു ഗൃഹനിർമ്മാണത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ എഞ്ചിനീയറുടെ സഹായം തന്നെ ആ കൺസ്ട്രക്ഷൻ്റെ ഫുൾ സ്റ്റേജുകളിൽ അവസാനം വരെ നിങ്ങൾ ഉൾപ്പെടുത്താൻ ശ്രമിക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് വളരെ നല്ലൊരു കാര്യമായിരിക്കും. അറ്റ്ലീസ്റ്റ് നല്ലൊരു പ്ലാൻ ചെയ്യുമ്പോഴേക്കും നിങ്ങൾ എഞ്ചിനീയറെ സമീപിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് പായ്ച്ചെലവുകൾ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ പായ്ച്ചെലവുകളില്ലാതെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നല്ലൊരു വീട് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ വിഷ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോയിൽ നമ്മൾ ഒരു എഞ്ചിനീയറെ സെലക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആർക്കിടെക്റ്റിനെ സെലക്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ കോൺട്രാക്ടറെ സെലക്ട് ചെയ്തിട്ട് പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ആർക്കാണ് വർക്ക് കൊടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ നമ്മുടെ മൂന്നാമത്തെ എപ്പിസോഡായിട്ട് വരുന്നുണ്ട്. രണ്ടാമത്തെ എപ്പിസോഡായിട്ട്, അതായത് നമ്മുടെ അടുത്ത എപ്പിസോഡായിട്ട് വരുന്നത് നമ്മൾ സ്ഥലം വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ചാണ്. അതായത് നമുക്ക് എന്തായാലും വീട് വെക്കണമെങ്കിൽ ഒരു സ്ഥലം നിർബന്ധമായിട്ട് നമുക്ക് വേണം. അപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു പ്ലോട്ടുള്ള ആളാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്കതിൽ വീട് വെക്കുക എന്നൊരു പോകാൻ വഴി മാത്രമേ ഉള്ളൂ. അല്ല, നിങ്ങൾ പുതുതായിട്ടൊരു സ്ഥലം വാങ്ങിക്കാൻ പോവുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിനെക്കുറിച്ച് വിശദമായി എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് നമ്മുടെ അടുത്ത എപ്പിസോഡ്. വരും എപ്പിസോഡുകളിൽ നമ്മൾ കൺസ്ട്രക്ഷൻ്റെ ഓരോ സ്റ്റേജുകളിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ചെയ്യേണ്ട കാര്യങ്ങൾ, ചെയ്യരുതാത്ത കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് വരാൻ പോകുന്നുണ്ട്. അതിൽ നമ്മുടെ കൺസ്ട്രക്ഷൻ ഓരോ സ്റ്റേജിലുള്ള ഫോട്ടോസ് ഉണ്ടാവും, വീഡിയോസ് ഉണ്ടാവും. നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ എല്ലാ വീഡിയോസും നിങ്ങൾ കാണുക, നിങ്ങളുടെ ഫീഡ്ബാക്ക് നമ്മളെ അറിയിക്കുക. നിങ്ങൾക്കും നമുക്കും ഇതൊരു അപ്ഡേഷൻ ആയിരിക്കും. ഇതിൽ മിസ്സായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഓരോ വീഡിയോസിലും അതിൻ്റെ അപ്ഡേഷനുകൾ, അതിൻ്റെ ഒരു ഫോളോ അപ്പുകൾ നമ്മൾ ഉൾപ്പെടുത്തും. അപ്പോൾ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ അറിയിക്കുക. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നന്ദി.